അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺജങ്ഷനെ കുറിച്ചാണ്. എന്താണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്? കൺജങ്ഷൻ ഈസ് ആക്ച്വലി ജംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി വി ആർ യൂസിങ് കൺജങ്ഷൻ ഈസ് ഓൺലി ടു കണക്ട് ടു സെൻറ്റൻസസ്. മോസ്റ്റ് പ്രോബബ്ലി സം ടൈംസ് ഇറ്റ് വിൽ ബി ദ ടു വേർഡ്സ്. ചില സമയത്ത് വാക്കുകളും അതുപോലെ വാചകങ്ങളും കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. കൺജങ്ഷൻ ഈസ് എൻ ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ഉദാഹരണമായിട്ട് കൺജങ്ഷൻ ഈസ് ടു ജോയിൻ ടു ക്ലോസസ് ഓർ സെൻറ്റൻസ് ടുഗദർ എന്നാണ്. കൺജങ്ഷൻ ഈസ് ദ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു സെൻറ്റൻസസ് ഓർ ക്ലോസ്. ഒരു ക്ലോസോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ബട്ട്. ബട്ട് ഈസ് എ കൺജങ്ഷൻ. ഓ ഓർ ഈസ് എ കൺജങ്ഷൻ. ആൻഡ് സോ യെറ്റ് ഈസ് എ കൺജങ്ഷൻ. ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. ഇഫ് ഈസ് എ കൺജങ്ഷൻ. വെദർ, സെയിം മീനിങ്, വെദർ ഈസ് എ കൺജങ്ഷൻ. അൺലെസ് ഈസ് എ കൺജങ്ഷൻ. ആസ് ഈസ് എ കൺജങ്ഷൻ. ആസ് ഈസ് യൂസ്ഡ് ആസ് ബിക്കോസ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്, കാരണത്താൽ എന്നുള്ള അർത്ഥത്തിലാണ്. സിൻസ്, സിൻസ് ഈസ് എ കൺജങ്ഷൻ. ആൻഡ് ഹൗ, ദിസ് ഈസ് നോട്ട് ദ ക്വസ്റ്റ്യൻ വേർഡ്. വെൻ, വിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു, റിലേറ്റ് നമ്മൾ കൺജങ്ഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആഫ്റ്റർ, ആസ് സൂൺ ആസ്, ആസ് സൂൺ ആസ്, ആസ് ഏർലിയാസ്, ആസ് ഏർലിയാസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു. വൈൽ, വൈ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ കൺജങ്ഷൻ. സ്റ്റിൽ, ടിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുകയാണ്. സോ കൺജങ്ഷൻ തന്നെ നമ്മൾ പല രീതിയിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് രൂപ ആൻഡ് റീബ ആർ സിസ്റ്റേഴ്സ്, ആർ സിസ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് നമ്മൾ രൂപയും റീബയും തമ്മിൽ കണക്ട് ചെയ്യാണ്. രൂപയും റീബയും തമ്മിൽ ഇവിടെ കണക്ട് ചെയ്യുന്നത് ആൻഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് ഒരു നൗണാണ്, ഇതും ഒരു നൗണാണ്. അപ്പോൾ നൗണും നൗണും കണക്ട് ചെയ്യാൻ നമ്മൾ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കുന്നു, അവിടെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്നൊരു പറയുമ്പോൾ റീമ, റീമ ആൻഡ് യു ഹാവ് ഡൺ ദിസ് വർക്ക്. റീമ ആൻഡ് യു ഹാവ് ഡൺ ദിസ് വർക്ക്. ഇവിടെ ഇവിടെ ആൻഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റീമ എന്ന് പറഞ്ഞിരിക്കുന്ന ആളും യു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോനൗണുമാണ്. ഇവിടെ നൗണും പ്രോനൗണും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് നൗണുകൾ കൂട്ടിച്ചേർക്കാനും ഇവിടെ ഒരു നൗണും ഒരു പ്രോനൗണും കൂട്ടിച്ചേർക്കാനും നമ്മൾ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. പിന്നെ മറ്റൊരു ഉദാഹരണങ്ങൾ പറയുമ്പോൾ എ കാറ്റ് മൂവ്സ് സ്ലോലി ആൻഡ് സൈലൻ്റ്ലി. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അഡോബ്, അഡോബും അഡോബും കൂട്ടിച്ചേർക്കാനാണ്. എക്സാമ്പിൾ, സ്ലോലി എന്നുള്ള അഡോബ്, സൈലൻ്റ്ലി എന്നുള്ള അഡോബാണ്. അപ്പം കൺജങ്ഷൻ നമ്മൾ പറയുക ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പല രീതിയിലുള്ള വാക്കിലുള്ള സെൻറ്റൻസുകളിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും അത് കൂട്ടിയോജിപ്പിക്കുന്നു. സോ കൺജങ്ഷൻ ഈസ് യൂസ്ഡ് നോട്ട് ഓൺലി ടു കണക്ട് ദ ടു വേർഡ്സ്, വേർഡ്സ് ഓക്കെ, നൗൺ ഓർ പ്രൊനൗൺ ഓർ ദിസ് ഇസ് അഡ്വേർബ് ഓർ അഡ്ജെക്റ്റീവ്, വട്ട് ഓർ മേ ബി വി ആർ യൂസിങ് ഇറ്റ് ആസ് എ കൺജങ്ഷൻ. അപ്പോൾ നമ്മൾ കൺജങ്ഷൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് നൗണുകൾ തമ്മിലായാലും ഒരു നൗണും ഒരു പ്രൊനൗണായാലും രണ്ട് ഇതുപോലെ തന്നെ അഡ്വേർബും കൂട്ടിച്ചേർക്കാനൊക്കെ നമ്മൾ കൺജങ്ഷൻ ഉപയോഗിക്കും. കൺജങ്ഷന് പല രീതിയിലുള്ള ഉപയോഗവും ഇംഗ്ലീഷിലുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, മറ്റൊരു കാര്യങ്ങൾ പറയുന്നത് മറ്റൊരു ഉദാഹരണങ്ങൾ പറയും. നമ്മൾ പറയുന്നത് ഹീ ഈസ് സോ വീക്ക്, ഹീ ഈസ് സോ വീക്ക് ദാറ്റ് ഹി കാൻ്റ് വാക്ക്. സോ ഈ ദാറ്റ് വെച്ച് നമ്മൾ ഈ അവസ്ഥ കണ്ടീഷന് പറയുന്നു, അതേസമയത്ത് ഈ
വേർബിനെയും കൂട്ടിച്ചേർക്കുന്നു, കണ്ടീഷനും വേർബും കൂട്ടിച്ചേർക്കാൻ നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നു. മറ്റൊരു രീതിയിലുള്ള ഉപയോഗമാണ് കൺജങ്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുന്നത് വാക്കുകൾ പരസ്പരം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ വാക്കുകൾ പരസ്പരം കൂട്ടിച്ചേർക്കാനോ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്, ഒരു വേർഡാണ്. അപ്പം യെസ്, ഐ ട്രസ്റ്റ് ഹിം ബിക്കോസ് ഹീസ് ഹോണസ്റ്റ്, ഐ ട്രസ്റ്റ് ഹിം ബിക്കോസ് ഹീസ് ഓണസ്റ്റ്. സോ അത് രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ ഐ ട്രസ്റ്റ് ഹിം, എക്സാമ്പിൾ, I trust him because he is honest. He is honest. ഈ ബിക്കോസ് നമ്മൾ ചേർത്തിരിക്കുന്നത് രണ്ട് സെൻറ്റൻസ്, ഇത് ഐ ട്രസ്റ്റ് ഹിം എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്, ഹീസ് ഹോണസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ കൺജങ്ഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ ബിക്കോസ് വെച്ച് പറഞ്ഞിരിക്കുന്നത്. ദെനി ഇപ്പോൾ ടൈപ്സ് ഓഫ് കൺജങ്ഷൻ, കൺജങ്ഷൻ മൂന്ന് രീതിയിലുണ്ട്. ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കൺജങ്ഷൻ ഇൻ ഇംഗ്ലീഷ്. ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കൺജങ്ഷൻ ഇൻ ഇംഗ്ലീഷ്. One is, മൂന്ന് തരത്തിലുള്ള കഞ്ചങ്ഷനാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് കോർഡിനേറ്റ് കഞ്ചങ്ഷൻ, കോ ഓർഡിനേറ്റ് കഞ്ചങ്ഷൻ. കഞ്ചങ്ഷൻ. രണ്ടാമത്തത് സബോർഡിനേറ്റ് കഞ്ചങ്ഷൻ, സബോർഡിനേറ്റ് കഞ്ചങ്ഷൻ. മൂന്നാമത്തത് കോറിലേറ്റീവ് കൺജങ്ഷൻ, കോറിലേറ്റീവ് കൺജങ്ഷൻ. കോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ബട്ട്, ഓർ, നോർ, ഫോർ, സോ, എറ്റ്, വിച്ച് ആർ യൂസ്ഡ് ടു ജോയിൻ ടു ഇൻഡിവിജ്വൽ ഫ്രേസസ് ഓർ ഇൻഡിപെൻഡൻറ് ക്ലോസസ്. സോ ഇൻഡിവിജ്വൽ ഫ്രേസോ നമ്മളൊരു ഇൻഡിപെൻഡൻറ് ക്ലോസോ നമ്മൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് കോഓർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഷീ സ്റ്റുഡ് ആൻഡ് ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്. ഷീ സ്റ്റുഡ് ആൻഡ് ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്. ഗോഡ് ദ ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ആൻഡ് വെച്ച് നമ്മൾ ഷീ സ്റ്റുഡ് എന്നുള്ളതും ഗോഡ് ദ ഫസ്റ്റ് പ്രൈസ് എന്നുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് നമ്മൾ കൂട്ടിച്ചേർത്തു. അടുത്തതായിട്ട് യു മസ്റ്റ് റീഡ് വെൽ ഓർ യു വിൽ ഫെയിൽ, ഓർ യു വിൽ ഫെയിൽ. യു മസ്റ്റ് റീഡ് വെൽ എന്നുള്ളതും യു വിൽ ഫെയിൽ എന്നുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ ഓർ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നു. യു ഷുഡ് read or you may fail. Okay, should നമ്മൾ read or എന്നുള്ളത് കൺജങ്ഷൻ, നമ്മൾ അതിനായിട്ട് രണ്ട് ഇൻഡിപെൻഡൻസ് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ, രണ്ട് ഇൻഡിപെൻഡൻസ് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ ഓർ ഉപയോഗിക്കണം. ഇറ്റ് ഈസ് കോൾഡ് കോർഡിനേറ്റ് കൺജങ്ഷൻ. അപ്പോൾ രണ്ട് കോർഡിനേഷനാണ് ഇവിടെ നടക്കുന്നത്. ആക്ച്വലി ഒരു രണ്ട് സെൻറ്റൻസുകളുടെ കോർഡിനേഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനെ അറിയപ്പെടുന്ന പേരാണ് കോർഡിനേറ്റ് കൺജങ്ഷൻ. മൂന്നാമത്തത് സബോർഡിനേറ്റ് സബോർഡിനേറ്റ് കൺജങ്ഷനാണ്, കൺജങ്ഷൻ്റെ മൂന്നാമത്തെ രൂപമാണത് സബോർഡിനേറ്റ് കൺജങ്ഷൻ. സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസോ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസോ കൂട്ടിച്ചേർക്കുന്നതാണ് നമ്മൾ സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയും. ഉദാഹരണമായിട്ട് ഇൻഡിപെൻഡൻറ് ക്ലോസിനെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഇതിനാണ് നമ്മൾ സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ച് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ക്യാൻ ബി യൂസ്ഡ് ഫസ്റ്റ്. ആദ്യമായിട്ട് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉപയോഗിക്കുന്നു, ബട്ട് സംടൈംസ് വി വിൽ യൂസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഫസ്റ്റ്ലി.
See that he never gives up until he wins. Until എന്നുള്ള പ്രയോഗം until എന്നുള്ളത് രണ്ട് he never gives up എന്നുള്ളത് ഒരു dependent clauseum. He until he wins എന്ന് പറയുമ്പോൾ he wins എന്ന് പറയുന്നതും നമ്മൾ ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും മറ്റത് ഇൻഡിപെൻഡൻറ്റ് ഈ രണ്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, ഡെസ്പൈറ്റ് കോളിംഗ് ഹർ സെവറൽ ടൈംസ് ഷീ ഡിഡിൻറ്റ് റിപ്ലൈ. സോ ഡെസ്പൈറ്റ് കോളിംഗ് സെവറൽ ടൈംസ് ഷീ നെവർ റിപ്ലൈഡ്. So this type of she never received any reply from herself. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ. സോ അതിൻ്റെ ഭാഗം തന്നെയായിരിക്കുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ connecting or two phrases or these words or phrases or clauses, those who have the similar structure ore reethiyulla grammatical form o structure o ulla ore rendu karyangal nammal kooti cherkunnana correlative conjunction nu parayunnu idinde bhagam thanne aayirikkunnu adu parayunnu both and either or ennu parayunnu neither nor not only but also. So same thing can be used and no sooner and such that itharam karyangal nammal parayan he is both fool and thief. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നൗൺ ടു നൗണും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ മൂന്നാമത്തെ ഈ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ കൺജങ്ഷൻ്റെ ഭാഗമായിട്ടുള്ള കോറലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് കൺജങ്ഷനെ കുറിച്ച് പറയാനുള്ളത്. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നതാണ്. ഇൻ്റർജെക്ഷൻ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർജെക്ഷൻ. എന്താണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്? ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൗ ടു എക്സ്പ്രസ് അവർ ഫീലിങ്സ്. വി ആർ യൂസിങ് ദ വേർഡ്സ് which is used to express only our feelings. Oh, how beautiful! ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫീലിംഗ് സ്ട്രോങ് ഫീലിങ്സിനൊക്കെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻ്റർജെക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. വ്യാക്ഷേപകം മലയാളത്തിൽ. സോ ആക്ച്വലി ഇൻ്റർജെക്ഷൻ, സോ വോ ടു എക്സ്പ്രസ് ദ സ്ട്രോങ് ഫീലിംഗ്, ടു എക്സ്പ്രസ് ദ സ്ട്രോങ് ഫീലിങ്സ് ആണ് ഫീലിങ്സ് ഓഫസ്. ഭാഷയുടെ പരിമിതി എന്ന നിലയ്ക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓടി 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 എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഓട്ടം വളരെ നീളത്തിലും വളരെ വേഗതയിലുമാണെന്ന് കാണിക്കാൻ നമ്മൾ ഓടി 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 എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് വലിയൊരു മീൻ എന്ന് നമ്മൾ പറയും. നമ്മൾ വലിയൊരു മീൻ അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പം വലിയത എന്നുള്ളത് ചെറിയ ഒരു എത്രയൊന്നും വലുതുണ്ടാകും. അപ്പോൾ നമ്മൾ വലിയ വലിയ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാഷയുടെ പരിമിതി എന്ന നിലയ്ക്കാണ് ഇൻ്റർജെക്ഷൻ ഉപയോഗിക്കുന്നത്. ഓ ഹോ എന്തൊരു അത്ഭുതം, വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി ഇറ്റ് ഈസ്, എത്ര മനോഹരമായൊരു സിറ്റിയാണ്. ഹാ അത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. എക്സ്പ്രസ് ദ സ്ട്രോങ് ഫീലിങ്സ് ഓഫ് അസ്. ഹേ ഹേ ടേക്ക് ഇറ്റ് ഈസി, ഹേ ടേക്ക് ഇറ്റ് ഈസി നമ്മൾ പറയണം ഒരാളോട് ആശ്വസിപ്പിക്കാൻ വേണ്ടി. ഹേ ടേക്ക് ഇറ്റ് ഈസി, ഹേ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് അവർ ഫീലിംഗ്. നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹേ. ഏ അത് അത്രയൊന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്നേ നമ്മൾ പറയാവുന്ന പോലെ. ഹേ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫീലിങ്സ് കാണിക്കാനാണ്. ഓക്കെ ഹറി അപ്പ്, ഹറോ ഹറോ, വി ഹാവ് ഡൺ ഇറ്റ്, വി ഹാവ് ഡൺ ഇറ്റ്
എന്തെങ്കിലും അത്ഭുതകരമായ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷ വിചാരിച്ച ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് ചെയ്തെങ്കിൽ നമ്മൾ ഹായോ നമ്മൾ അത്ഭുതത്തോടോ നമ്മളത് ചെയ്തു എന്ന് പറയുന്ന സ്ട്രോങ് ഫീലിങ്ങിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹാറ എന്നുള്ള വാക്കുകൾ ഹാറ ഹോ വി ഹാവ് ഡൺ ഇറ്റ് എന്നുള്ളത് ഹേ ടേക്ക് ഇറ്റ് ഈസി അതുപോലെ ഓ വാട്ട് എ ഫാഷനബിൾ സിറ്റി ഓ ഓ ഈസ് ഓൾസോ ഷോയിങ് ഔർ വണ്ടർഫുൾ ഫീലിങ്സ് നമ്മുടെ അത്ഭുതകരമായ വികാരത്തെ പ്രകടിപ്പിക്കാൻ ഓ ഇംഗ്ലീഷിൽ ഓ ഓ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ടു എക്സ്പ്രസ് അവർ ഫീലിംഗ് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കും ഉദാഹരണമായിട്ട് ഹാ വാട്ട് എ പിറ്റി ഇറ്റ് ഈസ് വാട്ട് എ പിറ്റി ഇറ്റ് ഈസ് എന്തൊരു കഷ്ടമാണ് നമ്മൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നു മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ എൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന ഒരു മാധ്യമമായതുകൊണ്ട് തന്നെ വികാരങ്ങൾക്കും മുഖത്തുള്ള ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ആളുകൾ നമ്മൾ സെൻറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ അത് റിസീവ് ചെയ്യുന്ന മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഇൻ്റർജെക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ വളരെയധികം ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇൻ്റർജെക്ഷൻ എന്നുള്ള ഈ ഇതിന് പാർട്സ് ഓഫ് സ്പീച്ചിന് വളരെയധികം പ്രാധാന്യം ഇംഗ്ലീഷിലുണ്ട് സോ വി ആർ ഹാ ഹാ ഇറ്റ് ഹാസ് ഗോൺ അത് പോയി അവസാനം നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്നുള്ള ചിലപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് ഓ വാട്ടർ വാട്ട് എ വണ്ടർഫുൾ സൈറ്റ് ഇറ്റ് ഈസ് ഓ വാട്ട് എ വണ്ടർഫുൾ സൈറ്റ് ഇറ്റ് ഈസ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കും വാട്ട് എ വണ്ടർഫുൾ സൈറ്റ് ഇറ്റ് ഈസ് ഹോ ഹെവി റെയിൻ ഹെവി റെയിൻ കംസ് നമ്മൾ ഉപയോഗിക്കുകയാണ് ഹെവി റെയിൻ ഹെവി റെയിൻ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു വികാര നിർഭരമായിട്ട് പറയുന്നതും ഒരു വികാരവും പ്രകടിപ്പിക്കാതെ പറയുന്നതിൽ തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഹോ ഹൗ യെസ് ഹോ ഹെവിയസ്റ്റ് ബോക്സ് ഹെവിയസ്റ്റ് ബോക്സ് എന്നുള്ള കുറച്ച് കൂടെ കൂടുതലായിട്ട് വളരെയധികം ശക്തിയുള്ള വളരെയധികം ഐ കാൻ്റ് ലിഫ്റ്റ് എന്നുള്ള ഉയർത്താൻ കഴിയില്ല ഏറ്റവും വളരെ ശക്തമായിരിക്കുന്ന ഒരു കട്ടിയുള്ള ഒരു ബോക്സാണിത് ഇതൊക്കെ ഇത്ര നമ്മൾ ഇതൊക്കെ ഹാ ഹോ ഓ വാട്ട് ഇതൊക്കെ നമ്മൾ അത്ഭുതത്തെ കാണിക്കുന്നു കഷ്ടത്തെ കാണിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ സ്ട്രോങ് ഫീലിംഗ് കഷ്ടം ഹോ ഹീസ് ലൈങ് ഹോ ഹീസ് ലൈങ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് പിന്നെ ഇപ്പോൾ അയാൾ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ സ്ട്രോങ് ഫീലിംഗ് ഉപയോഗിക്കുന്നു കഷ്ടത്തെ കാണിക്കുന്നു അത്ഭുതത്തെ കാണിക്കുന്നു ഓ അയാൾ എഴുന്നേറ്റ് നടക്കൂ ഹി ഈസ് വാക്കിംഗ് ഇതും അത്ഭുതത്തെയാണ് കാണിക്കുന്നത് നമ്മൾ അത്ഭുതത്തെ കാണിക്കാനും നമ്മുടെ ആശ്ചര്യത്തെ കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഹാ ഹോ ഓ എന്നൊക്കെ പറയും അപ്പം ഇത്തരം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സോ ഇറ്റ് ഈസ് കോൾഡ് കൺജങ്ഷൻ കൺജങ്ഷൻ ഈസ് ദ വേർഡ് വിച്ച് ആർ ദ വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് അവർ സ്ട്രോങ് ഫീലിങ്സ് ടുവേർഡ്സ് ടു ദ റിസീവർ ഒരു ആരാണോ നമ്മളിൽ നിന്ന് ആശയം സ്വീകരിക്കുന്നത് അയാളിലേക്ക് നമ്മളെ വികാരങ്ങൾ എത്തിക്കാനുള്ള ഒരു വലിയ മാർഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്